ഹായ് പ്രിയ കൂട്ടുകാരെ, ഒമ്പതാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ 36-ാം പേജിലെ 2-ാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. ചോദ്യം ഇതാണ്: ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളുമാണ് ഉള്ളത്? ചോദ്യം ഒന്നുകൂടി: ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഇതിനേക്കാൾ എന്ന് പറയുന്ന എന്താണോ അത് എക്സൈറ്റ് എടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്, അതുകൊണ്ട് ആൺകുട്ടികളെക്കാൾ 4 കൂടുതലാണ് പെൺകുട്ടികൾ, ആൺകുട്ടികളുടെ എണ്ണം ആണ് എന്തെടുക്കേണ്ടത്? എക്സ് എന്ന് എടുക്കേണ്ടത്. ആൺകുട്ടികളുടെ എണ്ണം എക്സ് എന്ന് എടുക്കുക. ആൺകുട്ടികളെക്കാൾ 4 കൂടുതൽ പെൺകുട്ടികളുണ്ട്, അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം നമ്മൾ എടുക്കേണ്ടത് എന്താണ്? എക്സ് പ്ലസ് 4. പെൺകുട്ടികളുടെ എണ്ണം എക്സ് പ്ലസ് 4 എന്നെടുക്കാം. എന്നിട്ട് എന്ത് പറ്റിയെന്ന് അറിയാമോ? 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം, ഒരു ദിവസം ആ ക്ലാസ്സില് 8 ആൺകുട്ടികൾ വന്നില്ല, പെൺകുട്ടികൾ എല്ലാവരും പ്രസന്റ് ആയിരുന്നു. അപ്പൊ ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. അപ്പൊ വൺ ഡേ, ഒരു ദിവസം, ഒരു ദിവസം, ഒരു ദിവസത്തെ ആ പർട്ടിക്കുലർ കാര്യം എന്ന് പറഞ്ഞ് നമ്പർ ഓഫ് ബോയ്സ് എത്രയായി? നമ്പർ ഓഫ് ബോയ്സ്, ആൺകുട്ടികൾ എത്രയായി? 8 ആൺകുട്ടികൾ വന്നില്ല, ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. ഗേൾസ് എല്ലാവരും ഉണ്ട്, പെൺകുട്ടികൾ എല്ലാവരും ഉണ്ട്. നമ്പർ ഓഫ് ഗേൾസ് എത്ര? എക്സ് പ്ലസ് 4 മാറ്റമില്ല, എല്ലാവരും വന്നിട്ടുണ്ട്. ആൺകുട്ടികളുടെ എണ്ണം എക്സ് മൈനസ് 8 ആയി. ഒരു ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ദിവസം 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം എന്നത് ആൺകുട്ടികളുടെ 2 മടങ്ങായി. 2 മടങ്ങ് ആൺകുട്ടികളുടെ എണ്ണമാണ് അന്നത്തെ പെൺകുട്ടികളുടെ എണ്ണം. കണ്ടോ, എക്സ് മൈനസ് 8 ആണ് എന്ത്? ആൺകുട്ടികളുടെ എണ്ണം. അതിൻ്റെ 2 മടങ്ങ്. ഉദാഹരണത്തിന്, ഒരു ദിവസം ആ ഒരു ചെറിയൊരു ക്ലാസ്സിൽ ഒരു ദിവസം 8 പേര് വരാതിരുന്നപ്പോൾ ബാക്കി 10 പേരായിരുന്നു കരുത്. ബോയ്സ് 10 ആയി. ബോയ്സ് 10 ആയി എങ്കിൽ ആ ക്ലാസ്സിലെ ഗേൾസിന്റെ എണ്ണം എത്രയാ? അതിൻ്റെ ഇരട്ടി. 20 ഗേൾസ് അവിടെ സ്ഥിരമുള്ളതാണ്. 20 ഗേൾസ് സ്ഥിരമുള്ളതാണ് എന്നർത്ഥം. മനസ്സിലായല്ലോ. അതുപോലെ ഒരു ദിവസം 8 പേര് വരാതിരുന്നപ്പോൾ അതിൻ്റെ ഇരട്ടി, അന്നത്തെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് എന്ത്? നമ്പർ ഓഫ് ഗേൾസ്. പെൺകുട്ടികൾക്ക് മാറ്റമില്ല. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ ഈ 2 എന്നതിനെ അകത്തേക്ക് എടുത്ത് ഇൻറ്റു ചെയ്തെടുക്കാം. 2 × x, 2x. വിതരണ നിയമം, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ 2 കൊണ്ട് എക്സിനെയും 2 കൊണ്ട് -8 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -16i = x + 4. കണ്ടോ, 2x - 2 × 16 = x + 4. ഈ എക്സ് എന്ന വേരിയബിളിനെ, ചരത്തെ, ഇക്വാലിറ്റിയുടെ ഒരു സൈഡിലേക്കും നമ്പേഴ്സിനെ മറ്റേ സൈഡിലേക്കും നമുക്ക് മാറ്റാം. സോൾവ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു രീതിയാണത്. എക്സുകളെയൊക്കെ, വേരിയബിൾസിനെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റുക. ഇവിടെ 2x ഉണ്ട്. ഇക്വാലിറ്റിയുടെ അപ്പുറം ഇരിക്കുന്ന എക്സിനെ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -x ഉണ്ടാവും. ഇനി ഇക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിൽ ഒരു +4 ഉണ്ട്. ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു -16 ഉണ്ട്. അതിനെ എടുത്ത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +16 ആവും. ഓക്കെ, മനസ്സിലായല്ലോ. ഇക്വൽ എന്നെഴുതിയിരിക്കുന്നതിന്റെ വലതുവശത്ത് നിന്നും പ്ലസ് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ ഇക്വലിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ആവും. ഇനി അതുപോലെ തന്നെ മൈനസ് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ വരുമ്പോൾ പ്ലസ്സും ആവും, ഓപ്പോസിറ്റ് സൈൻ ആവും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഡിവിഷൻ ആവും, ഡിവിഷൻ ചെയ്തിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ആവും എന്ന് പറയുന്ന പോലെ. ഇനി 2x - x, x = 20, x 20. അപ്പോൾ എക്സ് എന്താണ്? നമ്പർ ഓഫ് ബോയ്സ് ആണ്, ആൺകുട്ടികളുടെ എണ്ണം. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് = 20 എങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എത്ര? ആ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്? x + 4. അതായത് 20 + 4 = 24, നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. കിട്ടിയല്ലോ. ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കിട്ടിയല്ലോ. മനസ്സിലായല്ലോ. ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും മാത്തമാറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 36-ലെ 3-ാമത്തെ ചോദ്യം ചെയ്താലോ. തേർഡ് ക്വസ്റ്റ്യൻ:
ഒരാൾ 10,000 രൂപ ഭാഗിച്ച് രണ്ട് പദ്ധതികളിലായി നിക്ഷേപിച്ചു. 8% 9% വാർഷിക പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് രണ്ട് പദ്ധതിയിൽ നിന്നുമായി 875 രൂപ പലിശ കിട്ടി എങ്കിൽ ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? ചോദ്യം മനസ്സിലായോ? എന്താണ്, ഒരാളുടെ കൈവശം 10,000 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ ആകെ അയാളുടെ കൈവശം ഉണ്ടായിരുന്ന തുക 10,000 രൂപയാണ്. ആകെ തുക 10,000 രൂപയാണ് ഉണ്ടായിരുന്നത്. അതില് രണ്ട് ബാങ്കിലേക്ക് അയാൾ കൊണ്ടു കിട്ടും. ഒരു ബാങ്കില് വേറൊരു ബാങ്കിലും, ഒരിടത്ത് 8% പലിശ നിരക്ക്, മറ്റൊന്നിൽ 9%. രണ്ട് ബാങ്കുകളിലായിട്ട് ഇയാള് കൊണ്ടുപോയി ഈ ബാങ്ക് ഇട്ടു. അപ്പോ ഒന്നാമത്തെ ബാങ്കിൽ നിക്ഷേപിച്ച ഒന്നാമത്തെ ബാങ്കിലെ നിക്ഷേപം, ഒന്നാമത്തെ ബാങ്കിൽ എത്ര രൂപ നിക്ഷേപിച്ചു കാണും? നിക്ഷേപിച്ചു ഒന്നില് നിക്ഷേപിച്ച എത്ര രൂപ നിക്ഷേപിച്ചു കാണും? നമ്മൾ പറഞ്ഞു എക്സ് എന്നെടുക്കാമെന്ന് പറഞ്ഞു, എക്സ്. അപ്പോ രണ്ടാമത്തേലെ നിക്ഷേപവും രണ്ടാമത്തെ ബാങ്കിലെ നിക്ഷേപം എത്രയായിരിക്കും എന്ന് പറയാവോ? ആകെ 10,000 രൂപയേ ഉള്ളൂ. അതില് ഒരു ബാങ്കില് എക്സ് രൂപ നിക്ഷേപിച്ചു, ബാക്കിയുള്ളത് മറ്റേ ബാങ്കിൽ നിക്ഷേപിച്ചു. ഉദാഹരണത്തിന് ഒരു ബാങ്കില് 2,000 രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ബാക്കി 8,000 രൂപ അയാളുടെ കയ്യിലുള്ളത് കൊണ്ടുപോയി മറ്റേ ബാങ്കിൽ ഇട്ടു. അപ്പൊ 10,000-ൽ നിന്ന് ആദ്യത്തെ ബാങ്കിൽ ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ മറ്റേ ബാങ്കിൽ ഇട്ടതിന് തുല്യമോ ആണല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ 10,000 രൂപ ഉണ്ടായിരുന്നു, ആദ്യത്തെ ബാങ്കില് എക്സ് രൂപ ഇട്ടു, അല്ലെ? എക്സ് രൂപ ഇട്ടിട്ട് മറ്റേ ബാങ്കിൽ എത്ര ഇട്ടു? അപ്പോ ബാക്കി, ബാക്കി എന്ന് പറഞ്ഞാൽ 10,000 കഴിഞ്ഞ് ബാക്കിയുള്ളൂ. 10,000 മൈനസ് എക്സ്, അതാണ് ബാക്കി മറ്റേ ബാങ്കിൽ ഇട്ടത്. ഓക്കെ, ഇനി ഒരു ബാങ്ക് അയാൾക്ക് കൊടുത്തത് 8% പലിശയാണ്, മറ്റേ ബാങ്ക് കൊടുത്തത് 9% പലിശയും. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അയാൾ രണ്ടിടത്തു നിന്നും ഉള്ള പലിശ കൂട്ടി നോക്കിയപ്പോൾ എത്ര രൂപയെന്നാണ് കിട്ടിയത്? 875 രൂപ പലിശ എന്ന് കണ്ടു. 875 രൂപ പലിശ എന്ന് കണ്ടു. അപ്പോൾ ഒന്നാമത്തെ ബാങ്കിലെ പലിശ നിരക്ക് എത്ര? പലിശ നിരക്ക് ഒന്നാമത്തെ ബാങ്കിൽ 8%. രണ്ടാമത്തെ ബാങ്കിലെ പലിശ നിരക്കോ 9%. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവസാനം നമുക്ക് ആൻസർ ഓരോ തന്നെ എത്തിക്കോളും. ഇവിടെ 9 അവിടെ എത്തും എഴുതാൻ എന്താണെന്ന് സംശയമൊന്നും വേണ്ട, എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓരോ തന്നെ ആൻസർ എത്തിക്കോളും. ഇനി ഇവിടുത്തെ പലിശ എത്രയാണ്? ഇവിടുത്തെ പലിശ നമ്മൾ പലിശയൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. I=PNR, ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം, PRT എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പലിശ എന്ന് പറയുന്നത് 10,000 × 8/100 ആദ്യത്തെ സ്ഥലത്ത് നിന്നും കിട്ടുന്ന പലിശ. 10,000 അല്ല, x × ആദ്യത്തെ സ്ഥലത്ത് നിക്ഷേപിച്ച എക്സ് രൂപയാണ്, എക്സിന്റെ 8%. ഇത്രയുമാണ് ആദ്യത്തെ ബാങ്കിൽ നിന്നും കിട്ടുന്ന പലിശ. രണ്ടാമത്തെ ബാങ്കിൽ നിന്നും കിട്ടുന്ന പലിശയോ? രണ്ടാമത്തെ ബാങ്കില് 10,000 ആണ് ഇട്ടത്, അത് മൈനസ് എക്സ് ഇൻറ്റു 9/100 കണ്ടോ. അപ്പോൾ എന്തൊക്കെ കിട്ടി? ഒന്നാമത്തെ ബാങ്കിൽ നിക്ഷേപിച്ചത് എക്സ് രൂപ, അതിൻ്റെ പലിശ 8%. അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയത് എക്സ് ഇൻറ്റു എട്ട് ബൈ നൂറ്. രണ്ടാമത്തെ ബാങ്കിൽ നിക്ഷേപിച്ച 10,000 − x, അതിൻ്റെ 9% പലിശ. മനസ്സിലായല്ലോ. ഇനി ഈ രണ്ട് പലിശയും കൂടെ അയാൾ കൂട്ടി നോക്കി, പലിശ കണ്ടത് മനസ്സിലായല്ലോ. ആദ്യത്തെ ബാങ്കിൽ എക്സ് രൂപ നിക്ഷേപിച്ചു 8% നിരക്കിൽ, 8/100 × x. ആദ്യത്തെ രണ്ടാമത്തെ ബാങ്കിൽ 10,000 − x ബാക്കി ഇട്ടു, അതിൻ്റെ 9%. 10,000 − x ബാക്കി ഇട്ടതിൻ്റെ നിക്ഷേപിച്ചതിൻ്റെ 9% പിടിയിട്ടല്ലോ. ഇനി ഈ രണ്ട് പലിശയും കൂടെ പ്ലസ് ചെയ്തപ്പോൾ x × 8/100 എന്ന് പറഞ്ഞാൽ 8x/100 എന്ന് എഴുതാം. ഇതും ഈ പലിശ, അതായത് 10,000 − x × 9/100 കൂടെ കൂട്ടിയപ്പോൾ 875 രൂപ അയാൾക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത്. രണ്ട് പലിശയും കൂടെ കൂട്ടിയപ്പോൾ 875 രൂപയാണ് അയാൾക്ക് കിട്ടിയത്. ഇനി ഇത് നിർദ്ധാരണം ചെയ്യുക, അല്ലെങ്കിൽ സോൾവ് ചെയ്യുക. നമുക്ക് സോൾവ് ചെയ്യാം. ഒന്നുകൂടെ 8x/100 പ്ലസ്, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കണേ. നമ്മൾ വിതരണ നിയമം പഠിച്ചിട്ടുണ്ട്, a+b × c. a+b × c എന്ന് പറഞ്ഞാൽ a+b × ഇങ്ങനെ എഴുതില്ലേ നമ്മൾ, a+b × c, ac+bc എന്ന് എഴുതും. അത് 10,000 × 9 90,000 മൈനസ് x × 9 9x/100 സമം 875. വീണ്ടും ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആണ്, ഒറ്റ ഛേദമാണുള്ളത്. അതുകൊണ്ട് 8x+ 90,000
minus 9x all divided by 100 സമം 875 എന്ന് എഴുതാം ഈ വരിയിൽ. അടുത്ത വരിയാകുമ്പോൾ നമുക്ക് ബൈ ചെയ്തിരിക്കുന്ന 100നെ ഇടതുവശത്ത് ഹരിച്ചിരിക്കുന്ന 100നെ വലതുവശത്ത് കൊണ്ടുപോയി ഗുണിക്കാം. അപ്പോൾ അടുത്ത വരിയും ഞാൻ ഇവിടെ തന്നെ ചെയ്യുകയാണ്, ബൈ 100 എന്നുള്ളത് അപ്പുറത്ത് കൊണ്ടുപോയി ഇൻറ്റു 100 ആക്കിയാണ്. അടുത്ത വരിയിൽ ഇൻറ്റു 100 എന്ന് എഴുതുന്നതിന് പകരം 2 0 ചേർത്ത് കൊടുത്താൽ മതി. അതും ഞാൻ ഈ വരിയിൽ എഴുതുകയാണ്. നിങ്ങൾ ഓരോ വരികളിലായിട്ട് എഴുതണം. അടുത്ത വരിയിൽ എന്താ സംഭവിക്കുന്നത്? 87500 സമത്തിന് വലതുവശമുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആ സംഖ്യ ഇടതുവശത്തേക്ക് വരിക. 90000 എന്നത് പ്ലസ് ആണ്, അതിനടുത്തേക്ക് 87500 ഇടതുവശത്തേക്ക് വരിക. എന്നിട്ട് ഇടതുവശത്തുള്ള -9x അപ്പുറം പോവുക. അപ്പം എന്താവും? +9x. 8x സമത്തിന് ഇടതുവശം ഇരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടാണ്, ചിഹ്നമൊന്നും ഇല്ലാതെ ഇരിക്കുന്നു. അപ്പുറം പോകുമ്പോൾ -8x കണ്ടോ. അപ്പം നമ്മൾ സംഖ്യകളെ ഒരിടത്തും ചരങ്ങളെ വേരിയബിൾസിനെ മറ്റേ സൈഡിലേക്കും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ 90000 സമത്തിന് വലതുവശമുള്ള ഇടതുവശത്തേക്ക് വന്നപ്പോൾ -87500 സമം -9x അപ്പുറം പോയപ്പോൾ ഈ സമത്തിൻ്റെ ആണ് കേട്ടോ. അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒരു കാര്യമില്ലേ. ഈ -9x എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്ന് എഴുതിയാലും -9x തന്നെയാണ്, അവിടെ മാറ്റമൊന്നുമില്ല. അപ്പോൾ 9x -8x എന്നായി. 90000 -87500 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് അറിയാമല്ലോ, ഒന്ന് കുറച്ച് നോക്കാം. 90000 എല്ലാവർക്കും അറിയാൻ, കുറക്കാനെങ്കിലും ഞാനൊന്ന് കാണിച്ചിരിക്കാം. 500 പൂജ്യത്തിൽ നിന്ന് 0 കുറച്ചു, 0 കുറച്ചു, ഇവിടെ എത്ര ഉണ്ട്? അപ്പോൾ ഇവിടുന്ന് കടമെടുത്ത് വരും. 10 നിന്ന് 5 കുറച്ചാൽ 5, ഇവിടെ 9 നിന്ന് 7 കുറച്ചാൽ 2. 2500 2500 സമം 9x നിന്ന് 8x കുറച്ചാൽ 1x. അപ്പോൾ എക്സ് അഥവാ ആദ്യത്തെ ബാങ്കിൽ നിക്ഷേപിച്ച തുക എത്ര രൂപ? 2500 രൂപയാണ്. എങ്കിൽ മറ്റേ ബാങ്കിൽ എത്ര നിക്ഷേപിച്ചു? ആകെ 10000. 2500 ഇവിടെ നിക്ഷേപിച്ചുവെങ്കിൽ ബാക്കി അപ്പുറത്ത് ബാക്കി എത്ര? 10000 നിന്ന് 2500 കുറക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ബാങ്കിൽ നിക്ഷേപിച്ചത് സെക്കൻഡ് ബാങ്കിൽ നിക്ഷേപിച്ചത് കാണാൻ 10000 നിന്ന് 2500 കുറച്ചാൽ എത്ര? 7500 രൂപ. അപ്പോൾ ബാങ്ക് കണക്ക് മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ. നിങ്ങൾ വീണ്ടും ചെയ്ത് നോക്കണേ, 2-3 തവണ ചെയ്ത് നോക്കണം. സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ പലതവണ കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ വരുന്നത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വീഡിയോസ് വരുമ്പോൾ കാണാം.